തിരുവനന്തപുരം ജില്ലയിലെ പ്രസിദ്ധമായ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പൊങ്കാല മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിൽ 1997 February 23 നടന്ന പൊങ്കാലയിലൂടെയാണ് ഗിന്നസ് ബുക്കിൽ ആറ്റുകാൽ പൊങ്കാല ഇടം പിടിച്ചത്. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ആരംഭിച്ച് 10 ദിവസങ്ങളിലായി ഇവിടുത്തെ ഉത്സവം നടക്കുന്നു. പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസമാണ് പൊങ്കാല. പുതിയ മൻകലത്തിലാണ് പൊങ്കാല ഇടേണ്ടത്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്തെന്നാൽ, പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ മൻകലം ശരീരമായിട്ട് സങ്കല്പിച്ച് അതിൽ അരിയാകുന്ന മനസ്സ് തിളച്ച് അതിൻ്റെ അഹംബോധം നശിക്കുകയും ശർക്കരയാകുന്ന പരമാനന്ദത്തിൽ ചേർന്ന് ആത്മസാക്ഷാത്കാരത്തിൻ്റെ പായസമായി മാറുന്നു. അതാണ് പൊങ്കാല. ആറ്റുകാൽ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ ഇങ്ങനെയും കഥകളുണ്ട്. അതായത്, കാവേരി പട്ടണത്തിലെ ധനിക വ്യാപാരിയുടെ മകനായിരുന്നു കോവലൻ. കോവലൻ അതിസുന്ദരിയായ കണ്ണകിയെ കല്യാണം കഴിക്കുന്നു. വിവാഹം കഴിഞ്ഞ് കാവേരി പട്ടണത്തിൽ ഇരുവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ദാമ്പത്യ ജീവിതം നയിക്കുന്നു. കണ്ണകി തൻ്റെ പ്രാണനെ പോലെയാണ് കോവലിനെ സ്നേഹിച്ചത്. അങ്ങനെ ഇരിക്കെ കോവലൻ മാധവി എന്ന നർത്തകിയെ കണ്ടെത്തുകയും അവർ ഇരുവരും പ്രണയബദ്ധരാവുകയും കോവലൻ കണ്ണകി ഉപേക്ഷിച്ച് മാധവിയോടൊപ്പം കുടുംബജീവിതം നയിക്കുകയും ചെയ്തു. തൻ്റെ ധനമെല്ലാം മാധവിയോടൊപ്പം ചേർന്ന് ദൂർത്തടിച്ച് തീർക്കുകയും ചെയ്തു. ഒടുവിൽ കോവലൻ പാപ്പരായി. അങ്ങനെ പാപ്പരായി തീർന്നപ്പോൾ കോവലനെ മാധവി ഉപേക്ഷിച്ചു. അപ്പോഴാണ് കോവലന് തൻ്റെ വലിയ തെറ്റ് മനസ്സിലായത്. മാപ്പു ചോദിച്ച് നേരെ കണ്ണകിയുടെ അടുത്ത് ചെന്നു. കണ്ണകി കോവലനെ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. സന്തോഷകരമായ ജീവിതം തുടരുന്നതിനായി കോവലൻ്റെ കയ്യിൽ ധനമില്ലാത്തതിനാൽ കോവലൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ കണ്ണകി താൻ വളരെയധികം വിലമതിച്ച സ്വത്തായ പവിഴം നിറച്ച ഒരു ചിലമ്പ് കോവലനെ വിൽക്കാൻ ഏൽപ്പിച്ചു. അതുമായി അവർ പാണ്ഡ്യരാജധാനിയായ മധുരയിൽ എത്തി. തത്സമയം പാണ്ഡ്യരാജ്ഞിയുടെ മുത്തുകൾ നിറച്ച ചിലമ്പ് കളവു പോവുകയും അത് അന്വേഷിക്കുന്നതിനിടെ ആ ചിലമ്പുമായി വളരെയധികം സാദൃശ്യമുള്ള ചിലമ്പ് കൈവശം വച്ചിരുന്ന കോവലനെ കണ്ടെത്തുകയും രാജ്യസഭയിൽ ഹാജരാക്കുകയും ചെയ്തു. കളവ് മുതൽ തുണ്ടിയോടെ പിടിച്ചതിനാൽ കോവലനെ തത്സമയം വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ കണ്ണകി കോപത്തോടുകൂടി രാജധാനിയിലെത്തുകയും തൻ്റെ കൈവശമുണ്ടായിരുന്ന രണ്ടാമത്തെ ചിലമ്പ് വലിച്ചെറിയുകയും അതിൽ നിന്ന് പവിഴമുത്തുകൾ തീർച്ചു വിടുകയും ചെയ്തു. ഇപ്പോഴാണ് രാജാവിനും രാജ്ഞിക്കും തങ്ങൾക്ക് സംഭവിച്ച തെറ്റ് മനസ്സിലായത്. കണ്ണകി താൻ ജീവനതുല്യം സ്നേഹിച്ച കോവലൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്തു. കണ്ണകി മധുരാരാജ്യം ചുട്ടരിക്കട്ടെ എന്ന് ശപിച്ചു. കണ്ണകിയുടെ പാതിവൃത്യ ശക്തി അഗ്നിനാളങ്ങളാൽ പടർന്ന് ആ രാജ്യത്തെ ചാമ്പലാക്കി. എന്നിട്ടും ദീക്ഷമടങ്ങാത്ത കണ്ണകി കൊടുങ്ങല്ലൂരിനെ ലക്ഷ്യമാക്കി നടന്നു. കൊടുങ്ങല്ലൂരമ്മയിൽ ലയിച്ചുമെന്നും പറയുന്നു. ഈ കൊടുങ്ങല്ലൂരമ്മ എങ്ങനെ ആറ്റുകാലിലെത്തി എന്നതിനെ പറ്റിയുള്ള ഐതിഹ്യം നോക്കാം. ആറ്റുകാൽ പ്രദേശത്തെ മുഖ്യ തറവാടായിരുന്നു മുല്ലവിട്ടിൽ തറവാട്. അവിടത്തെ ഭഗവതി ഭക്തനായ ഒരു കാരണവർ ഒരു ദിവസം ഇള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബാലിക വന്ന് 6 ഒന്ന് എത്തിക്കാമോ എന്ന് ചോദിച്ചു. നല്ല ഒഴുക്കുണ്ടെങ്കിലും തൻ്റെ മുതുകിൽ കയറ്റി ബാലികയെ മറുകരയിൽ എത്തിക്കൊണ്ടെത്തിച്ചു. തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ബാലികയെ വീട്ടിൽ താമസിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ബാലിക അപ്രത്യക്ഷയായി. അന്ന് രാത്രിയിൽ കാരണവർ കണ്ട സ്വപ്നത്തിൽ ആദിപരാശക്തിയായ പ്രപഞ്ചനാഥ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി: നിന്റെ മുന്നിൽ ബാലികാരൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ അറിഞ്ഞില്ല. ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിത് എന്നെ കുടിയിരുത്തണം. അങ്ങനെയെങ്കിൽ ഈ സ്ഥലത്തിന് മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാകും. പിറ്റേ ദിവസം രാവിലെ കാവിലെത്തിയ കാരണവർ ശൂലത്താൽ അടയാളപ്പെടുത്തിയ 3 രേഖകൾ കണ്ടു. പിറ്റേന്ന് അവിടെ ഒരു കോവിലുണ്ടാക്കി ഭഗവതി കുടിയിരുത്തി. കൊടുങ്ങല്ലൂർ വാഴുന്ന സർവീശ്വരിയായ ശ്രീ ഭദ്രകാളി ആയിരുന്നു ആ ബാലിക എന്നാണ് വിശ്വാസം. ഇങ്ങനെയാണ് കൊടുങ്ങല്ലൂർ വാഴുന്ന ഭദ്രകാളി ദേവി ആറ്റുകാലിലെത്തി ആറ്റുകാലിൽ വാഴുന്ന അമ്മയായി മാറിയത്. വേറെയും സങ്കല്പങ്ങളുണ്ട്. ധാരികവധത്തിന് ശേഷം ഭക്തജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന കാളിയെ സ്ത്രീജനങ്ങൾ പൊങ്കാല നൈവേദ്യം നൽകി സ്വീകരിക്കുന്നുവെന്നും എന്നാണ് ഒരു ഐതിഹ്യം. അതുപോലെ തന്നെ കണ്ണകിയുടെ വിജയം ആഘോഷിക്കുന്നതിന് സ്ത്രീകൾ നൈവേദ്യം അർപ്പിക്കുന്നുവെന്നും ഒരു ഐതിഹ്യമുണ്ട്. അന്നപൂർണേശ്വരിയായ ആറ്റുകാലമ്മയുടെ തിരുമുന്നിൽ വ്രതശുദ്ധിയുടെ ആഗ്രഹതാഫല്യം കൈവരിക്കാൻ വേണ്ടിയാണ് സ്ത്രീകൾ പൊങ്കാലയിടുന്നതെന്ന് ഒരു സങ്കല്പമുണ്ട്. കുംഭമാസത്തിലെ പൂരം നാളിലാണ് ലോകപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. പൊങ്കാലയ്ക്ക് 8 മുമ്പ്, അതായത് കാർത്തിക നാളിൽ ആരംഭിക്കുന്ന ആഘോഷങ്ങൾ 10 ഉത്രം നാളിലാണ് അവസാനിക്കുന്നത്. ഉത്സവകാലത്തിൽ എല്ലാ ദിവസവും പകൽ ഭഗവതി കീർത്തനങ്ങളും ഭജനയും രാത്രിയിൽ ക്ഷേത്രകലകളും നാടൻ കലകളും അരങ്ങേറും. ഉത്സവം ആരംഭിക്കുന്നത് ഭദ്രകാളിപ്പാട്ടും കണ്ണകി ചരിതവും തോറ്റംപാടി കാപ്പുകെട്ടി കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്ന പരാശക്തിയെ കുടിയിരുത്തുന്നതോടെയാണ്. ശിവനേത്രത്തിൽ നിന്നും ഉഗ്രരൂപിണിയായ ഭദ്രകാളിയുടെ അവതാരവും
ദാരിക നിഗ്രഹവും തുടർന്ന് ഭഗവതിയുടെ മനുഷ്യരൂപത്തിലുള്ള കണ്ണകിയുടെ ജനനത്തിൽ തുടങ്ങി മധുരാദഹനം വരെയുള്ള ഭാഗങ്ങളാണ് തോറ്റം പാട്ടായി പൊങ്കാലയ്ക്ക് മുമ്പ് പാടിത്തീർക്കുന്നത്. അതിനുശേഷമാണ് പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കുന്നത്. പൊങ്കാല ദിവസം നടക്കുന്ന വഴിപാടുകളാണ് ബാലന്മാരുടെ കുത്തിയോട്ടവും ബാലികമാരുടെ താലപ്പൊലിയും. ദാരികനുമായുള്ള യുദ്ധത്തിൽ പങ്കെടുത്ത ദേവീഫടന്മാരെയാണ് കുത്തിയോട്ട ബാലന്മാരായി സങ്കല്പിക്കുന്നത്. പൊങ്കാല ഒരു ആത്മസമർപ്പണമാണ്. അതിലുപരി അനേകം പുണ്യം നേടിത്തരുന്ന ഒന്നായിട്ടാണ് പൊങ്കാലയെ കരുതിപ്പോരുന്നത്. അന്നപൂർണേശ്വരിയായ ദേവിയുടെ ഇഷ്ട വഴിപാടാണ് പൊങ്കാല. പൊങ്കാല അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മനസ്സിനുള്ളിലെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്നും വിശ്വസിക്കപ്പെടുന്നു. പൊങ്കാലയ്ക്ക് മുമ്പ് ഒരു ദിവസമെങ്കിലും വ്രതം നോറ്റിരിക്കണം. പൊങ്കാലയ്ക്ക് മുമ്പ് കഴിവതും ക്ഷേത്ര ദർശനവും ഉണ്ട്. പൊങ്കാല ഇടുവാൻ അനുവാദം ചോദിക്കുന്നതായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പൊങ്കാല അടുപ്പിന് സമീപം ഗണപതിക്ക് വയ്ക്കുക എന്ന ഒരു ചടങ്ങുണ്ട്. ദൂഷണയിലയിൽ അവിൽ, മലർ, വെറ്റില, പാക്ക്, പഴം, ശർക്കര, പൂവ്, ചന്ദനത്തിരി, നിലവിളക്ക്, നിറനാഴി, കിണ്ടിയിൽ വെള്ളം എന്നിവ വയ്ക്കുന്നു. പുതിയ മൺകലത്തിലാണ് പൊങ്കാല ഇടേണ്ടതെന്ന് ആദ്യമേ പറഞ്ഞിരുന്നുവല്ലോ. ആ പൊങ്കാല കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നും ക്ഷേത്രത്തിന് മുൻപിലുള്ള പ്രത്യേക ഭണ്ഡാര അടുപ്പിൽ തീ കത്തിച്ചതിന് ശേഷം മാത്രമേ മറ്റുള്ള അടുപ്പുകളിൽ തീ കത്തിക്കുകയുള്ളൂ. നിവേദ്യം തയ്യാറായതിനു ശേഷം മാത്രമേ ആഹാരം കഴിക്കാവൂ. അതിനുശേഷം ക്ഷേത്രത്തിൽ നിന്നും നിയോഗിക്കുന്ന പൂജാരികൾ തീർത്ഥം തളിക്കുന്നതോടെ പൊങ്കാല സമാപിക്കുന്നു. ഉണക്കലരിയും തേങ്ങയും ശർക്കരയും പുത്തൻ മൺകലത്തിൽ വെച്ച് തീ കൂട്ടിയാണ് പൊങ്കാല തയ്യാറാക്കുന്നത്. തറയിൽ അടുപ്പുകൂട്ടി അതിൽ മൺകലം വെച്ച് ശുദ്ധജലത്തിൽ പൊങ്കാല പായസം തയ്യാറാക്കുന്നു. സാധാരണ വഴിപാടായ ശർക്കര പായസത്തിന് പുറമെ ഭദ്രകാളിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കടും പായസം, വെള്ളച്ചോറ്, വെള്ളപ്പായസം, വയനീലയിൽ ഉണ്ടാക്കുന്ന തെരളി എന്ന അട, പയറും അരിപ്പൊടിയും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന മണ്ടപ്പുറ്റ്, മറ്റ് പലതരം പലഹാരങ്ങളും എന്നിവയിൽ പൊങ്കാല ദിനം തയ്യാറാക്കി വരുന്നു. വിട്ടുമാറാത്ത തലവേദന, മാരക രോഗങ്ങൾ എന്നിവയുള്ളവർ രോഗശാന്തിക്കായി നടത്തുന്ന വഴിപാടാണ് മണ്ടപ്പുറ്റ്. അഭീഷ്ട സിദ്ധിക്കുള്ളതാണ് വെള്ളച്ചോറ്. ഭഗവതിക്ക് ഏറ്റവും വിശേഷമായ കടും പായസം കടുത്ത ദുരിതങ്ങളെ തരണം ചെയ്യാൻ സഹായിക്കുന്നു എന്നാണ് വിശ്വാസം. അരി, ശർക്കര, തേൻ, പാൽ, പഴം, കൽക്കണ്ടം, അണ്ടിപ്പരിപ്പ്, പഞ്ചസാര എന്നിവ ചേർത്തുണ്ടാക്കുന്ന നവരസ പായസം സർവ്വ ഐശ്വര്യങ്ങൾക്കായിട്ട് പ്രത്യേകം അർപ്പിക്കുന്ന പൊങ്കാലയാണ്. അരി, തേങ്ങ, നെയ്, ശർക്കര, അണ്ടിപ്പരിപ്പ് എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന പഞ്ചസാര പായസം കാര്യസിദ്ധിക്ക് വേണ്ടിയുള്ളതാണ്. പൊങ്കാല ഇട്ടാൽ ആപത്തുക്കൾ ഒഴിഞ്ഞ് ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമെന്നും ഒടുവിൽ മോക്ഷം ലഭിക്കുമെന്നും ഭക്തർ വിശ്വസിക്കുന്നു. കൈകളിൽ ശൂലം, അസി, പലകം, കങ്കായം എന്നിവ ധരിച്ച് ചാതുർബാഹുവായ ശ്രീ ഭദ്രകാളിയെ വടക്ക് ദർശനമായാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ദാരിവേദത്തിന് ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ. ഉപദേവതകളായി ശിവൻ, ഗണപതി, നാഗദേവങ്ങൾ, മാടൻ തമ്പുരൻ എന്നിവർക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠകളുണ്ട്. ക്ഷേത്രത്തിന്റെ വാസ്തുശില്പ രീതി എന്നത് തമിഴ്നാടൻ ശൈലിയും കേരള വാസ്തുശില്പ ശൈലിയും ചേർന്നതാണ്. മനോഹരമായ അലങ്കാര ഗോപുരവും കമനീയമായ ധാരാളം ശില്പങ്ങളും ഇവിടെ കാണാം. വിവിധ കാളീരൂപങ്ങൾ മുതൽ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങൾ വരെ ഇതിൽപ്പെടുന്നു. അലങ്കാര ഗോപുരത്തിന് മുകളിലെ മഹിഷാസുരമർദ്ദിനി, അതിന് താഴെയുള്ള ദേവീരൂപങ്ങൾ, സിംഹാസ്തനസ്ഥനായ ലളിത പരമേശ്വരി, പാർവതി സമേതനായ ശിവൻ തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. മുഖമണ്ഡപത്തിന് മുകളിലെ വേതാളരൂഢയായ ഭദ്രകാളിയുടെ രൂപം ഇവിടെ പ്രധാനമാണ്. ഗണപതി, മുരുകൻ എന്നിവയുടെ രൂപവും ഭഗവതിയുടെ ഇരുവശത്തുമായി കാണപ്പെടുന്നു. ഈ രൂപത്തിലാണ് ഭഗവതിക്ക് താരി നേർച്ചയായി നടത്താറുള്ളത്.